വിദ്യാർത്ഥിയാണ്, 71% അറ്റൻഡൻസ് ഉണ്ട്, പരീക്ഷകളൊക്കെ തോറ്റു. ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ആ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അവിടെ പഠിച്ചതായിട്ടാണ് പറയുന്നത്. അതിൻ്റെ മാർക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് അദ്ദേഹം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അവിടെ നിന്ന് പാസ്സായിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചെറിയ സംശയങ്ങളുണ്ട്. കാരണം കലിംഗ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ബികോം ഓണേഴ്സ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ ബികോം ഓണേഴ്സ് എന്ന വാക്കില്ല. ഇനി അന്നത്തെ കാലഘട്ടത്തിൽ അതങ്ങനെയായിരുന്നോ എന്നെനിക്കറിഞ്ഞുകൂടാ. രണ്ട്, കലിംഗ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയാൽ അവർക്ക് സെമസ്റ്റർ കോഴ്സുകളാണ് ഉള്ളത്. പക്ഷേ ഇദ്ദേഹം കാണിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഇയർലി ആണ്. അത് അഗെയിൻ ഈ 3 വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദിസ് ഈസ് ദ ഫാക്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ഇവിടെ പഠിച്ചയാളാണ്. 75% കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അയാൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ സെമസ്റ്ററിൽ അയാൾ എല്ലാ പരീക്ഷയും പാസ്സായിട്ടുണ്ട്. രണ്ടാമത്തെ സെമസ്റ്റർ തൊട്ട് എനിക്ക് തോന്നുന്നു കുറേശ്ശെ ഉഴപ്പി പരീക്ഷ തോറ്റിട്ടുണ്ട്. ഇനി കുറച്ച് സെമസ്റ്ററുകളെ ബാക്കിയുള്ളൂ. അത് മുഴുവൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് പാസ്സാകാം. അപ്പോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ MSM കോളേജ് ഈ കുട്ടിയെ പഠിപ്പിച്ച കോളേജാണ്. ഈ കുട്ടി തോറ്റതാണെന്ന് ആ കോളേജിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയെ MCOMന് അവർ ചേർക്കുമ്പോൾ അവരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത്. അത് കോളേജ് വിശദീകരിക്കേണ്ടി വരും, എങ്ങനെയാണ് ഈ കുട്ടിയെ അവർ ചേർത്തതെന്ന്. വേറൊരു കോളേജാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് നമുക്ക് പറയാം അവർക്കറിയില്ല എന്നുള്ളതാണ്. കാരണം MCOMും BCOMും ഒരേ സബ്ജക്റ്റാണ്. BCOMൻ്റെ അധ്യാപകർ തന്നെയാണ് MCOM പഠിപ്പിക്കുന്നത്. അവരുടെ സീനിയർ പ്രൊഫസറായിരിക്കും MCOMന് പഠിപ്പിക്കുക, ജൂനിയർ ആയിരിക്കും BCOMന് പഠിപ്പിക്കുക. അപ്പം അതുകൊണ്ട് കോളേജ് അതീവ ഗുരുതരമായ വീഴ്ച നടത്തിയിട്ടുണ്ട്. കുട്ടി ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും കുട്ടിയുടെ ഭാഗത്ത് വലിയ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കലിംഗ യൂണിവേഴ്സിറ്റിയോട് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. പ്രഥമ ദൃഷ്ട്യാ ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ കലിംഗ യൂണിവേഴ്സിറ്റിയോട് ചോദിക്കണം. ഇനി അതനുശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇയാള് പോയിട്ടില്ലല്ലോ. ഈ പോകുന്ന കുട്ടിയല്ലേ മൈഗ്രേഷൻ വാങ്ങാം. ഇയാൾ എന്തിനാ മൈഗ്രേഷൻ വാങ്ങിക്കണം? ഇയാൾ ഇവിടുന്ന് പോയിട്ടില്ല. ഇയാള് നമ്മുടെ സ്റ്റുഡന്റാണ് ഇപ്പോഴും അല്ലേ? ഇപ്പോഴും ഇദ്ദേഹം നാളെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് BCOM പരീക്ഷ എഴുതാൻ നമ്മൾ അനുവദിക്കേണ്ടതാണ് അല്ലേ? അദ്ദേഹം ഫീസ് അടച്ചിട്ട് തോറ്റ പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ പരീക്ഷ നടത്താൻ നമ്മൾ ബാധ്യസ്ഥരായ ആളുകളാണ്. ഈ MCOMന്റെ കാര്യം വിടും, ഇയാളെ പരീക്ഷ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുവദിക്കേണ്ടതേ ഉള്ളൂ. ഇത് അങ്ങയുടെ പഠിക്കുന്നു, സെയിം ടൈം വേറെ സ്ഥലത്ത് ഇവിടെ പലതും തോൽക്കുന്നു, അവിടെ വലിയ മാർക്ക് കിട്ടുന്നു. അല്ലെ, നമ്മള് അവിടെ അയാൾ പഠിച്ചെന്നും പഠിച്ചിട്ട് മാർക്ക് വാങ്ങിച്ചെന്നും അസ്യൂം ചെയ്യുമ്പോഴല്ലേ? ഇത് മുഴുവൻ വ്യാജ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പിന്നെ ഈ അസംഷനൊന്നും ഇല്ലല്ലോ.